അവന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. മാളിയക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരുക്കി അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. പതിനായിരം രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവയവങ്ങളും കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. ഞാൻ എന്താണ് ഈ കേക്കണത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ. ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ വല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളിയേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമ്മാമ ഉരുകി ഉരുകി തീരുക, അതറിയോ ആർക്ക്? നിന്റെ ജമാൽ എന്നത് അറിഞ്ഞാ എന്ത് പുകിലായിരിക്കും നടക്കുക? എന്തിനാണ് എപ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നത്? ദേ കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങി പാടം പോലെയായി. ഇവന് കിട്ടിയ തല്ലെ ഒമ്മക്ക് എന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാർ കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റരത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കി കിട്ടിയത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരന് ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ചു തീർക്കാല്ലേ. ഇനി വർഗീയത വെച്ച് കളിച്ചാലേ ഓനൊരു പാഠം പഠിക്കും. വാളെടുക്കാൻ വരട്ടെ, രണ്ട് കൈ മുട്ടിയാലല്ലേ ഒറ്റ ഉണ്ടാവുള്ളൂ. ഇവളും ഒരു കാരണക്കാരിയല്ലേ. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നീ ആഗ്രഹിച്ചതൊക്കെ ഈ വല്യമ്മ നടത്തി തന്നിട്ടില്ലേ? പക്ഷെ ഇപ്പോ ഈ അരുതാത്തതൊക്കെ ആഗ്രഹിച്ച വാങ്ക് വിളി കേക്കണ ഈ തറവാട്ടില് ഇനി എല്ലാരും സംഘുതേണ്ടി വരും. അതിന് യോഗം ഉണ്ടാകൂല, ശംഖൂതന്റെ ചങ്കു ജമാല് കൊണ്ടുപോകും. ദയക്ക നമ്മളൊരു കാര്യം പറയാം, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയ ബിരിയാണിയില് വിഷം ഒഴിച്ച് തിന്ന് നമ്മ ശത്തുകളെയും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കൊച്ചുനാളിൽ എനിക്ക് അരക്കൽ ബിബിയുടെ കഥ പറഞ്ഞു തന്നത് വല്യമ്മമ്മയായിരുന്നില്ലേ? കഥയായാലും കാര്യമായാലും വല്യമ്മമ്മ പറഞ്ഞത് മാത്രം കേട്ട് വളർന്നോളാം ഞാൻ. വല്യമ്മമ്മ പറയുന്നത് അനുസരിച്ചിട്ടുള്ളൂ. പണ്ട് പണ്ട് അങ്ങ് വടക്ക് ഏഴുമല കോലത്തെ രണ്ട് തമ്പുരാട്ടിമാർ പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരുന്നപ്പോ മൂത്ത തമ്പുരാട്ടി ഒഴുക്കിൽപ്പെട്ടു. അപ്പുറത്തെ കടവിൽ കുളിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു മുസൽമാൻ നിലവിളി കേട്ട് ഓടി വന്ന് തമ്പുരാട്ടിയെ രക്ഷിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒഴുക്കിൽ ഉടുന്നുണ്ടി നഷ്ടപ്പെട്ട തമ്പുരാട്ടി കരയിൽ കയറാനാവാതെ കഴുത്തോളം വെള്ളത്തിൽ ആ പുഴയിൽ തന്നെ അങ്ങനെ നിന്നു. എന്നിട്ടോ? ആ തമ്പുരാട്ടിക്ക് നാണം മറിക്കാൻ തന്റെ രണ്ടാം മുണ്ട് ആ മുഹമ്മദിയൻ ദാനമായി നൽകി. പക്ഷേ കരക്കാരും കുടുമക്കാരും ആ വാർത്ത കേട്ട് ഞെട്ടി. ഒപ്പം നാട് ഭരിക്കുന്ന കോലോത്തിരി രാജാവ് ആ മുസൽമാനെ രാജാവ് കൊന്നവല്യമ്മ. അതാണ് രാജാവിന്റെ വല്യ മനസ്സ്. മാനവും ജീവനും രക്ഷിച്ച മുസൽമാനെ ഭർത്താവായി വേണമെന്ന് തമ്പുരാട്ടി പറഞ്ഞപ്പോ രാജാവ് തന്നെ നിക്കാഹം നടത്തി കൊടുത്തു, അരക്കൽ കൊട്ടാരവും പണിതു കൊടുത്തു. നെച്ചിമോക്ക് കഥ ഇഷ്ടമായോ? എന്താ
കിനാവ് കാണുക, അപ്പുറത്ത് ഇനിയും ബഹളം തീർന്നിട്ടില്ല. ഇപ്പൊ എന്റെ പേരിലെ കുറ്റം, ഞാനത്ര നിന്നെ ചീത്തയാക്കിയത്. എല്ലാവരുടെയും ഔദാര്യത്തിൽ കഴിയുന്നവളായതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മിണ്ടാനും പോയില്ല. ഗീതയും ഖുറാനും കൂടെ ഒരു തുണി തുന്നിച്ചേർക്കാൻ പറ്റുമോ? ചന്ദ്രനിൽ നിന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി, അവിടെ ലക്ഷറി ഫ്ളാറ്റിനുള്ള ഫൗണ്ടേഷൻ ഇട്ട് തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ അച്ഛന്റെ ജാതി മതവും. നിന്റെ ഈ കൺസ്ട്രക്ഷൻ ഭാഷ എന്നിടത്ത് ഉപയോഗിച്ചാണ്ടല്ലോ. ഇത് കണ്ടോ അമ്മേ, അച്ഛൻ ഇപ്പോഴാ പഴയ സ്കൂൾ വാദിയരെ തന്നെയാ. അച്ഛാ, ഇതൊരു ഹൈടെക് യുഗമാണ് അല്ലേ അമ്മേ? അച്ഛൻ പറയുന്നത് ശരിയാ. എനിക്കിതോ പേടി തോന്നുന്നു. നമുക്കിതൊന്നും വേണ്ട മോനെ. എടാ, ഇപ്പോഴാണേ നിങ്ങൾ രണ്ടുപേര് കരഞ്ഞാ മതി. ഇങ്ങനെ വാശി പിടിച്ചാ പിന്നെ വേറെ പലരും കരയേണ്ടി വരും. അറിയോ, അവരത്ര ലാളിച്ചു വളർത്തുന്ന കുട്ടിയാത്. എന്റെ മോൻ നാട്ടുകാരുടെ തല്ലുകൊണ്ട് അകാലചരമം പ്രാപിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ 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 എന്താന്ന് പറയുന്ന? ഇത് ഇന്ന് പിന്തിരിയ. പക്ഷേ ഇനി പിന്തിരിയാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്തുകൊണ്ട്? മനസ്സുകൊണ്ട് അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി. ഇടാ, മനസ്സ് നിന്റെയല്ലേ, നിനക്ക് നിയന്ത്രിച്ചൂടെ? മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ. അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ. ശമ്പളക്കാരൻ? ശമ്പളക്കാരനൊന്നല്ലല്ലോ എന്ന് ആണോ? അല്ല പിന്നെ. ഇവൻ എന്തായി പറഞ്ഞു? ഇങ്ങനെ മൂഡൌട്ട് ആയിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ തന്റെ അടുത്തോടുകൂടി നിൽക്ക, അത്ര തന്നെ. മറ്റാരും എനിക്ക് പ്രശ്നമല്ല. വല്യമ്മമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. വല്യമ്മമ്മയെ വേദനിപ്പിക്കാനും പറ്റില്ല, സ്നേഹിച്ച ചെറുക്കനെ മറക്കാനും കഴിയില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? പറഞ്ഞു നാവെടുത്തില്ല. ദേ, പ്രതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തട്ടം തലയിലിട്ടപ്പോഴാ മാളിയക്കിലെ നച്ചത്താത്തയായത്. എന്തേ മൂത്തൊരു വല്ലായ്മ. എനിക്കെന്തോ പേടി തോന്നുന്നു. എന്റെ നബീസു, ബിൽഡിംഗ് റോൾ എല്ലാം നോക്കിയിട്ട് കെട്ടിടം പണിയാന്ന് വിചാരിച്ചു നടക്കോ? ആദ്യം കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഈ കെട്ടിടം പണിയുന്നു. ഞാൻ പോട്ടെ നബീസു, നിങ്ങൾ സംസാരിക്കേ. അതെ, അതാ എന്റെ ശരി. പേടിക്കണ്ടേ, അപ്രൂവൽ നമുക്ക് പിന്നെ വാങ്ങിച്ചെടുക്കാം. ബിൽഡിംഗ് റൂൾ എക്സംപ്ഷൻ സർക്കാർ പോലും അനുവദിച്ചിട്ടുള്ളതാ. നിങ്ങൾ പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഈ കോളേജ് കുമാരിയുടെ ഗ്രൂപ്പ് ഏതാ? സെക്കൻഡ്. സെക്കൻഡ്? അപ്പൊ സസ്യോളജി അല്ലെങ്കിൽ ജന്തുളജി. ഗാന്ധിജി അറിയോ? എന്തിനാ? അല്ല, പരിചയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? തോക്കിച്ചുകൊണ്ടിട്ടല്ല, പട്ടിണി കിടന്ന്. അതുപോലെ നമുക്കും ഒരു തോക്കിലായി യുദ്ധം ആരംഭിക്കാം. എന്നുവെച്ചാ? എന്നുവെച്ചാ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയോ? അതെ, ഒരാത്മഹത്യാ ഭീഷണി. ജാതിയും മതവും ഒക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായ നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ. അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം. വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം.